നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയും ഭീഷണിയുമാണ് തീവ്രവാദം. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട തീവ്ര നിലപാടുകളുള്ള ചില ആളുകൾ, അതിൽ ആ മതവിഭാഗത്തിൽപ്പെട്ട തുലവും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ തീവ്രവാദത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നത്. ഈ തീവ്രവാദത്തിൻ്റെ ആ ഒരു വലിയ തോതിലുള്ള അവരുടെ മതഭ്രാന്തിലേക്ക് ആകൃഷ്ടരാകുന്നത് ആഗോളതലത്തിൽ തന്നെ അവരുടെ മതമല്ലാതെ മറ്റൊരു മതവും പാടില്ല എന്ന തരത്തിലേക്കുള്ള ചില ചിന്താധാരകൾ ഈ ഒരു ഇസ്ലാം മത വിശ്വാസികളിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനുള്ളിലേക്ക് കുത്തി നിറയ്ക്കുവാൻ ചില തീവ്രവാദ സംഘടനയ്ക്ക് ആഗോളതലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ആ ഒരു സാഹചര്യത്തിലാണ് ജന്മഭൂമി ദിനപത്രത്തിൽ അഡ്വക്കേറ്റ് ജോജോ ജോസ് എഴുതിയ ഒരു ലേഖനം വളരെ പ്രസക്തമാകുന്നത്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഇന്നിൻ്റെ ആവശ്യം എന്ന ഒരു തലക്കെട്ട് തന്നെയാണ്. ആ ലേഖനത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു തലക്കെട്ട് തന്നെയാണ് ശ്രീ അഡ്വക്കേറ്റ് ജോജോ ജോസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ, ഈ ലേഖനത്തിലൂടെ ആഗോള മുസ്ലിം തീവ്രവാദത്തിൻ്റെ പ്രധാന ഇരകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ആഗോളതലത്തിലുള്ള ഈ മുസ്ലിം ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാ വിശ്വാസികളാണ് ലോകത്താകമാനം ഈ ഇസ്ലാമിക ഭീകരവാദികളാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളത് എന്നും ഈ ലേഖനത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം, അത് സത്യവുമാണ്. ഇരുമതസ്ഥരും തമ്മിൽ സഹോദരതുല്യ ബന്ധമാണുള്ളത്. മലബാർ കുടിയേറ്റം എന്നത് ക്രിസ്ത്യൻ കുടിയേറ്റമാണെന്ന് തോന്നുമെങ്കിലും അത് കത്തോലിക്ക നായർ ഈഴവ കുടിയേറ്റമായിരുന്നു. അതിൽ ചെറിയൊരു വിള്ളൽ വീഴ്ത്താൻ ഇന്നത്തെ കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ മുന്നണികൾക്ക്, അതായത് ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായ അഡ്വക്കേറ്റ് ജോജോ ജോസ് തന്നെ എഴുതുമ്പോൾ അതിൽ വളരെയേറെ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ഒളിച്ചിരിപ്പുണ്ട്, അതിൽ മറഞ്ഞുകിടപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലേഖനം വളരെ മനസ്സിരുത്തി ഓരോ സഭാവിശ്വാസികളും ഓരോ ഹൈന്ദവ ധർമ്മവിശ്വാസികളും വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യവുമാണ്, ഇന്നിൻ്റെ അത്യാവശ്യമാണ്. BJP ശക്തി പ്രാപിച്ചതോടെ ആ പാർട്ടിയുമായി ക്രിസ്ത്യാനികൾ അടുക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അവർക്കിടയിൽ, അതായത് ക്രിസ്ത്യൻ ജനവിഭാഗത്തിനിടയിൽ ഹിന്ദു വിരോധം വളർത്തുകയാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഭീകരമായ മറ്റൊന്നാണ് ഇസ്ലാമിക ഭീതി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഹിന്ദുക്കളുമായി അകലം പാലിച്ചാൽ തങ്ങളെ ഇസ്ലാമിക ഭീകരർ വെറുതെ വിടുമെന്ന തെറ്റിദ്ധാരണ ക്രിസ്ത്യാനികൾക്കിടയിലും സഭാ നേതാക്കൾക്കിടയിലും വളർത്തുവാൻ ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ചില ക്രിസ്ത്യാനികൾ വളരെ ആവേശത്തോടെ പൗരത്വ നിയമത്തിനെതിരെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ജിഹാദികളോടൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നത് എന്നത് കൂടി വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യം തന്നെ അദ്ദേഹം ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ജോസഫ് മാഷിൻ്റെ കൈവെട്ടോടെ കേരളത്തിലെ ക്രിസ്ത്യാനികളും സഭയും ജിഹാദികളെ ഭയപ്പെട്ടു തുടങ്ങി, സത്യമാണത്. ഇപ്പോൾ ജിഹാദികളെ പ്രീതിപ്പെടുത്തി തങ്ങളുടെ തടി രക്ഷിക്കാനാണ് അവരുടെ ശ്രമം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളത്തിലെ ജിഹാദികളുടെ നോട്ടപ്പുള്ളികൾ കത്തോലിക്കരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കത്തോലിക്ക വിരുദ്ധമായ ഏതൊരു വാർത്തയ്ക്കും അമിത പ്രാധാന്യം നൽകി സഭയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയതും ഈ ജിഹാദി മാധ്യമങ്ങളും ജിഹാദി മാധ്യമ പ്രവർത്തകരുമാണെന്ന നഗ്നസത്യം കൂടി അഡ്വക്കേറ്റ് ജോജോ ജോസ് വിളിച്ചു പറയുന്നു ഈ ലേഖനത്തിലൂടെ. ലവ് ജിഹാദ് ഇന്നൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ തെറ്റല്ല. സ്നേഹം പവിത്രമാണ്, അതിനു ജാതിയുടെ മതത്തിൻ്റെ ഭാഷയുടെ മതിൽക്കെട്ടുകൾ പാടില്ല. എന്നാൽ വിവാഹത്തിന് മുമ്പ് ആ പെൺകുട്ടി ഇസ്ലാമാകണമെന്നും ഇസ്ലാമിക രീതിയിൽ ജീവിക്കണമെന്ന് പറയുന്നിടത്തുമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ പവിത്രമായ സ്നേഹത്തിന് പകരം മതം കടന്നു വരികയും പെൺകുട്ടിക്ക് തീവ്രവാദത്തിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ലവ് ജിഹാദിൽ ലൈംഗിക ചൂഷണം ഒരു ഭാഗമാണ്. പെൺകുട്ടി യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടിരിക്കും. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയിട്ടുമുണ്ടാവും. പിന്നെ കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാവും. ഈ സംഭവങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ധൈര്യപ്പെടുന്നില്ല. എല്ലാവരും ഭയന്നിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജോജോ ജോസ് പറയുമ്പോൾ, ഇതിൽ ഏറ്റവും വളരെ കാലിക പ്രസക്തമായ ഒരു ലേഖനം തന്നെയാണ് ഈ ജന്മഭൂമി പത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ലേഖനത്തിൻ്റെ അന്തസത്ത
വളരെ പ്രസക്തമാണ്. അത് ഓരോരോ ക്രിസ്ത്യൻ മതവിശ്വാസികളും വായിച്ചിരിക്കേണ്ട കാര്യമാണ്. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും നിലനിൽക്കുന്ന മതസാഹോദര്യം, മതസൗഹാർദ്ദം ഇതൊക്കെ തന്നെ തകർക്കുവാനായിട്ടാണ് ഒരു വിഭാഗം ഇസ്ലാമിക മതവിശ്വാസത്തിലെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള ഒരു അമിതമായ തീവ്രവാദ ചിന്താഗതികൾ പുലർത്തുന്ന ഇസ്ലാം മത ഭീകര തീവ്രവാദികൾ അവർ നടത്തുന്നത് എന്നത് ഈ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. CPM, കോൺഗ്രസ്, SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവയുടെ CAA വിരുദ്ധ സംയുക്ത സമരത്തോടെ കേരളം മറ്റൊരു തലത്തിലെത്തിയിരിക്കുകയാണ്. അതായത് ഒരു വിഭാഗം സംഘടിതമായി തെറികളും ഭീഷണികളുമായി സോഷ്യൽ മീഡിയ അടക്കി വാഴുകയാണിപ്പോൾ. മുസ്ലിങ്ങളെ സ്പർശിക്കുന്ന പോസ്റ്റ് എഴുതിയാൽ സംഘടിതമായി ആക്രമിച്ച് നിശബ്ദരാക്കും എന്ന തരത്തിലൊക്കെ ഇപ്പോൾ പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു ലേഖനത്തിലൂടെ പറയുന്നു. അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്നതും വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പരസ്പരം ആശ്വസിപ്പിക്കാനും സംരക്ഷിക്കാനും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് കഴിയും. കേരളത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് സഭ സ്വീകരിക്കുന്നതെങ്കിലും ഇടതുപക്ഷത്തോടും, അതായത് കത്തോലിക്ക സഭ, ഇടതുപക്ഷത്തോടും ചിലപ്പോൾ മൃദു സമീപനം ഉണ്ട്. ഈ രണ്ട് ശക്തികളും ഹിന്ദുത്വ ശക്തികളുമായി സഭ അടുക്കുന്നതിനെ 4 വോട്ടിന് വേണ്ടി പ്രതിരോധിച്ചു പോരുന്നു. കാരണം രണ്ട് ശക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ട് മുന്നണികൾ. എന്നാൽ ഹിന്ദുത്വ ശക്തികളും സഭയും അടുക്കേണ്ടത് അധികാരത്തിന് വേണ്ടിയോ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് രണ്ട് കൂട്ടരുടെയും നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് ക്രിസ്ത്യൻ സഭകൾ മനസ്സിലാക്കണം എന്ന ഒരു വാചകത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യമാത്ര പ്രസക്തമായ ലേഖനം അവസാനിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയ അഡ്വക്കേറ്റ് ജോജോ ജോസും ഇത്തരത്തിലൊരു ലേഖനം ഈ ഒരു അവസരത്തിൽ പ്രസിദ്ധീകരിച്ച ജന്മഭൂമി ദിനപത്രവും തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. സ്വാഭാവികമായും ഓരോ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളും, ക്രിസ്ത്യൻ മാത്രമല്ല ഇസ്ലാമിക സഹോദരന്മാർ ഉൾപ്പെടെ, തീവ്രവാദത്തിൻ്റെ ആ ഒരു വിഷബീജം ഹൃദയത്തിൽ അല്ലെങ്കിൽ തലച്ചോറിൽ പേറിയിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനം തന്നെയാണ് ഇതെന്നാണ് ഈ ലേഖനം വായിച്ചതിലൂടെ ഒരു ഞങ്ങൾക്കും മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ലേഖനം ഇന്നിൻ്റെ ആവശ്യകതയായി തന്നെ ഈ ലേഖനത്തെ നമുക്ക് കാണാം. ഒരിക്കൽ കൂടി ഈ ലേഖനം എഴുതിയ അഡ്വക്കേറ്റ് ജോജോ ജോസിനും ഈ ലേഖനം പ്രസിദ്ധീകരിച്ച ജന്മഭൂമി ദിനപത്രത്തിനും അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്.